പുറത്താക്കപ്പെട്ട മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജോസഫൈനെതിരെ ഗുരുതര ആരോപണവുമായി മയൂഖ ജോണി. ഒളിമ്പ്യൻ മയൂഖ ജോണി ആരോപിക്കുന്നത് ജോസഫൈൻ ബലാത്സംഗ കേസിലെ പ്രതിയെ രക്ഷിക്കാനായി ഇടപെട്ടു എന്നാണ്. തന്റെ സുഹൃത്ത് ബലാത്സംഗത്തിന് ഇരയായെന്നും ഇതേക്കുറിച്ച് വനിതാ കമ്മീഷനും റൂറൽ എസ് പി പൂങ്കുഴലിക്കും പരാതി നൽകിയെന്നും മയൂഖ ജോണി വെളിപ്പെടുത്തി. എന്നാൽ റൂറൽ എസ് പിയും വനിതാ കമ്മീഷൻ അധ്യക്ഷയും ചേർന്ന് പ്രതിക്ക് അനുകൂലമായ ഇടപെടൽ നടത്തി. എസ് പി പൂങ്കുഴലിയും ജോസഫൈനും ഇതോടെ വെട്ടിലായിരിക്കുകയാണ്. 2016 കേസിനാസ്പദമായ സംഭവം നടന്നത്. ചാലക്കുടി മുരിങ്ങൂർ സ്വദേശി ചുങ്കത്ത് ജോൺസൺ പെൺകുട്ടിയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്തു. ഈ സംഭവം താൻ ഏറ്റെടുത്തു. താൻ അതിനെ വനിതാ കമ്മീഷനിൽ അറിയിച്ചു. എന്നാൽ പിന്നീട് വനിതാ കമ്മീഷൻ അധ്യക്ഷ പ്രതിക്ക് വേണ്ടി ഇടപെട്ടു. എസ് പി പൂങ്കുഴലിയിൽ നിന്നും വളരെ മോശമായ പ്രതികരണമാണ് ഉണ്ടായത്. ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മയൂഖ ജോണി രംഗത്ത് വന്നിരിക്കുന്നത്. ഒളിമ്പ്യൻ മയൂഖ ജോണിയുടെ വെളിപ്പെടുത്തൽ സി പി എമ്മിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിൽ ജോസഫൈൻ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ, തോന്നിവാസങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അവരെ പാർട്ടി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. പക്ഷേ അധ്യക്ഷയായിരുന്നപ്പോൾ അവർ കാട്ടിക്കൂട്ടിയതെല്ലാം സ്വജനപക്ഷപാതിത്വം. ഇരയ്ക്ക് വേണ്ടി അവർ നിലനിന്നില്ല, പ്രതിക്ക് വേണ്ടി നിലനിന്നു. ഇതാണ് മയൂഖ ജോണി വെളിപ്പെടുത്തിയിരിക്കുന്നത്. തംശുദ്ധയായ വ്യക്തിത്വം എന്ന് അറിയപ്പെട്ട പൂങ്കുഴലി ഐ പി എസും കുടുങ്ങിയിരിക്കുകയാണ്. റൂറൽ എസ് പി ആയ പൂങ്കുഴലി ഐ പി എസ് പരാതി കാര്യക്ഷമമായി സ്വീകരിച്ചില്ല. പൂങ്കുഴലിയുടെ ഭാഗത്തു നിന്ന് വളരെ നിരാശകരമായ മറുപടിയാണ് ഉണ്ടായത്, വളരെ മോശമായ മറുപടിയാണ് ഉണ്ടായത്. ഇതാണ് ഒളിമ്പ്യൻ മയൂഖ ജോണി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ജോസഫൈനെയും പൂങ്കുഴലിയെയും സമൂഹത്തിന് മുമ്പിൽ ചോദ്യത്തിന് വിധേയമാക്കിയിരിക്കുകയാണ് കായിക താരം. കേരളത്തെ നടുക്കുന്ന വെളിപ്പെടുത്തലാണ് മയൂഖ ജോണി നടത്തിയിരിക്കുന്നത്. ആ വെളിപ്പെടുത്തൽ വൻ വിവാദമായി കത്തിപ്പടരുകയാണ്.